ചെയ്ത് പ്രൂവ് ചെയ്യുമ്പോ അത് ത്രില്ല് കൂടല. ഒന്നും വേണ്ട, നിങ്ങൾ കോളേജ് പഠിക്കുമ്പോ, നിങ്ങൾ കോളേജ് പഠിക്കുമ്പോ ആലോചിച്ചാ മതി, ആദ്യമായിട്ട് നമ്മൾ ഐ ലവ് യു പറഞ്ഞ സമയത്ത് തിരിച്ചു പറഞ്ഞ കുട്ടിയുണ്ടാവും, എന്നാൽ 3 കൊല്ലം കഷ്ടപ്പെട്ട് പിന്നാലെ നടന്ന ലാസ്റ്റ് കോളേജിലൂടെ പിരിയണ സമയത്ത് ആ കുട്ടി പറഞ്ഞുണ്ടാവും, എനിക്കിഷ്ടായിരുന്നു. ഏത് കുട്ടീനെ ഓർമ്മിക്കുക? 2-ാമത്തെ കുട്ടീനെയാണ്. അവൻ നെഗറ്റീവ് വെക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചോ, അത് നാളത്തെ ഏറ്റവും വലിയ പോസിറ്റീവിനുള്ള സിഗ്നൽ ആക്കി മാറ്റാൻ പറ്റണം. സിമ്പിൾ, നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് സ്മാർട്ട് എത്തിക്കാൻ പറ്റും. ഹൈ ലെവലിലേക്കാണ് കമ്പനി മൂവ് ചെയ്തോണ്ടിരിക്കണേ. നിങ്ങൾക്ക് ഒരു പ്ലാനിംഗ് ഉണ്ടാവണം, ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം സുഹൃത്തെ, ഇത് 100 ബിയുടെ ബിസിനസ് ആവശ്യമുള്ളൂ. ഏകദേശം 7,000 മുതൽ 10,000 രൂപ വരുന്ന എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ബിസിനസ്സുകാരായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ചുമ്മാ ഒരു 10 ആളെ ജോയിൻ ചെയ്യിപ്പിക്കാനോ 20 ആളെ ജോയിൻ ചെയ്യിപ്പിക്കാനോ അല്ല, ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സുഹൃത്തെ, ഒരു കാര്യം വ്യക്തമാണ്, 2 രീതിയിലുള്ള ആളുകളെ ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ. ഒന്ന് ടെക്നോളജി ബേസ്, 2 മാൻ പവർ ബേസ്. നിങ്ങൾ ഊഹിച്ചാൽ അറിയാൻ പറ്റും. മാർക്ക് സുക്കംബർഗ്, വാട്സപ്പ്, ഒയോ, ഇതൊക്കെ ഏത് ബേസിൽ വിജയിച്ച ആൾക്കാരാണ്? ടെക്നോളജി ബേസിൽ വിജയിച്ച ആൾക്കാരാണ്. ആപ്പിൾ വിജയിച്ചത് എങ്ങനെയാണ്? ടെക്നോളജി ബേസിലാണ്. മാൻ പവർ. റിലയൻസ് വിജയിച്ചത് ഏത് ബേസിലാണ്? മാൻ പവറിലാണ്. ടാറ്റ വിജയിച്ചത് ഏത് ബേസിലാണ്? മാൻ പവറിലാണ്. 2 രീതിയിൽ സുഹൃത്തം വിജയിക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ടെക്നോളജി ഉണ്ടായിരിക്കണം കയ്യിൽ, അല്ലെങ്കിൽ മാൻ പവർ ഉണ്ടായിരിക്കണം. മൾട്ടി ലെവൽ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? വിത്തൌട്ട് ഇൻവെസ്റ്റ്മെന്റിൽ മാൻ പവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വേൾഡിലെ ഒരേ ഒരു മേഖല ഏതാണ്? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. സ്വാഭാവികമായിട്ട് ഞാൻ കൈയടിക്കാൻ വേണ്ടി പറയുന്നില്ല കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന, സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഒരാൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 1,000-1,500 കിട്ടാനല്ല, ഈ ബിസിനസ്സിന് സ്പെഷ്യാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൊണ്ടുവന്ന് നിർത്തണം. എടാ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, നിനക്ക് ഓൺലൈൻ ഷോപ്പിൽ ഒരു പ്രോഫിറ്റ് ഓൾഡർ ആവണമെങ്കിൽ നീ ജസ്റ്റ് ഒരു പേൾ അച്ചീവർ ആയാൽ മതി. ഈ കമ്പനിക്ക് വേണ്ടി ഏകദേശം 1 ലക്ഷം രൂപ വരുമാനം മേടിച്ചാൽ ടോട്ടൽ ഒരു 80 പേരോ 100 പേരോ വരുന്ന ഒരു ടീം നിനക്കുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ഓൾഡർ ആയിട്ട് ആര് മാറും? നീയും മാറും. അപ്പൊ അവൻ ചോദിക്കും, 100 പേരെ ഞാൻ കൊണ്ടുവരണോ? വേണ്ട, നീ കൊണ്ടുവരുന്ന ചിലപ്പോ 5 പേരായിരിക്കാം, 10 പേരായിരിക്കാം, വാട്ട്.